Namaskaram, welcome back to HERMMAS Vlogs. So, I am going to show you the dessert. So, I am going to show you the dessert. So, I am going to show you the dessert. So, we will talk about the dessert and the dessert. We have 1 liter milk, 200 gram of sugar, and 60 ml of vinegar. So, we have to go to the house. 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 We have to നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തു കൊടുക്കുകയാണ് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കുക നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ പാലും വെള്ളവുമായിട്ട് വേർതിരിഞ്ഞ് കേടിലായി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇതൊന്ന് കുറച്ച് നേരം ഇങ്ങനെ വെക്കുകയാണ് ഏകദേശം ഒരു 5 മിനിറ്റോളം നമ്മൾ ഇത് ഒന്ന് തണുക്കാൻ വെക്കണം സോ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ പാൽ നല്ല രീതിയിൽ അങ്ങ് കേടിലായി കിട്ടിയിട്ടുണ്ട് സോ നമ്മൾ ഇതിനെ ഒന്ന് ഫിൽട്ടർ ചെയ്യാൻ പോവാണ് നമ്മൾ ഇത് ഒരു വേറൊരു പാത്രത്തിലോട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിനു മുകളിലോട്ട് നമ്മൾ ഒരു തുണി ഇടുവാണ് ഒരു തുണിയുടെ സഹായത്തോടെയാണ് നമ്മുടെ ഈ പാൽ നമ്മൾ ഫിൽട്ടർ ചെയ്യുന്നത് ഞാൻ ഇതിനകത്തോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് So, we have a filter here. We have a dry air. We have a vellum. We have a vellum. We have a vellum. We have a vinegar. We have a pulipum. We have a pulipum. We have a vellum. We have ഇതൊന്ന് വാഷ് ചെയ്ത് എടുക്കുന്നേ അങ്ങനെ നമ്മുടെ വെള്ളമെല്ലാം നല്ല രീതിയിൽ പോയി നമ്മൾ ഇതൊന്ന് ഫിൽട്ടർ ചെയ്ത് എടുത്തിട്ടുണ്ട് സോ ഇനി ഇതൊന്ന് നമ്മൾ ഒന്ന് കുഴച്ച് ആ ഒരു നല്ലൊരു സോഫ്റ്റ് ആവുന്ന പരുവം വരെ ഒന്ന് ഒരു ഏകദേശം ഒരു 5 തൊട്ട് 10 മിനിറ്റ് വരെ ഒന്ന് കുഴച്ചെടുക്കാൻ പോവാണ് അങ്ങനെ നമ്മുടെ ഡോ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ ഒന്ന് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് സോ ഇനി നമ്മൾ ഇതൊന്ന് ചെറിയ ബോളുകളായിട്ട് ഒരു പാത്രത്തിനകത്തോട്ട് റെഡിയാക്കി വെക്കാൻ പോവാണ് സോ നമ്മൾ ചെറിയ ബോളുകളായിട്ട് ഉരുട്ടി എടുക്കുക സോ ഒരു നമ്മൾ ഇനി ഇതൊന്ന് ഷുഗർ സിറപ്പിനകത്തിട്ട് റെഡിയാക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇത് വികസിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഒരു ചെറിയ ബോളായിട്ട് ഈ ഒരു വലുപ്പത്തിൽ തന്നെ നമ്മളെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുക ഞാൻ നല്ല രീതിയിൽ എല്ലാം റെഡിയാക്കി ഉരുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് സോ ഇതുപോലെ ചെറിയ ബോളുകളായിട്ട് വേണം നമ്മൾ ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ സോ ഇനി നമുക്ക് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം സോ നമുക്ക് അതൊന്ന് റെഡിയാക്കി എടുക്കാം ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് സോ അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് Thank you.
ഒരു കപ്പ് വെള്ളവും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ ഷുഗർ ഒന്ന് മെൽറ്റായി ഒന്ന് തിളക്കുന്നിടം വരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. നമ്മുടെ ഷുഗർ അങ്ങനെ മെൽറ്റായിട്ടുണ്ട്. ഇപ്പം ഞാനിതിനകത്തോട്ടൊരു 2 ഏലക്കായും അതുപോലെ ഒരു ചെറിയ 2 കറുവാപ്പട്ടയും ഞാനിത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊരു നല്ലൊരു ഫ്ലേവർ നമ്മുടെ ഷുഗർ സിറപ്പിന് കൊടുക്കും, അതുപോലെ നമ്മുടെ ഡെസേർട്ടിനും അതുപോലെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ നല്ലതാണ്. ഇത് നമ്മൾ ഈ ഷുഗർ ഒന്ന് തിളയ്ക്കുന്ന ആ ഒരു സമയത്ത് ഒന്ന് ഇട്ട് കൊടുക്കുക. നമ്മുടെ ഷുഗർ പയ്യെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. സോ ഇനി നമ്മൾ നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്നു റെഡിയാക്കി വെച്ചിരിക്കുന്ന ബോൾസ് നമ്മളിതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് തീ കുറച്ചിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. നമ്മൾ നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമ്മളിതൊന്ന് ഒന്ന് 5 മിനിറ്റോളം അടച്ച് വെച്ചിട്ടാണ് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. ഞാനിതൊന്ന് അടച്ച് വെക്കുകയാണ്. ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ അടിപൊളി ഹോം മെയ്ഡ് രസഗുള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കാണിച്ചു തരാം. നല്ല സോഫ്റ്റായിട്ട് ഇത് നല്ല രീതിയിൽ കുക്കുമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ തീ ഒന്ന് ഓഫ് ചെയ്യുവാണ്. എന്നോട് ഒരു ബോൾ എടുത്തിട്ടുണ്ട്. ഞാൻ റെഡിയാക്കി നമ്മൾ റെഡിയാക്കി വെച്ച രസഗുള ഇനി നമ്മൾ ഇതിനകത്തോട്ട് മാറ്റുവാണ്. നമ്മുടെ അടിപൊളി രസഗുള ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷെ നമുക്കിതിപ്പം കഴിക്കാൻ പറ്റത്തില്ല. ഇത് ഏകദേശം നല്ല രീതിയിലൊന്ന് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം മാത്രമേ നമുക്കിത് കഴിക്കാൻ പറ്റുള്ളൂ. സോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ രസഗുള അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. സോ നിങ്ങളും നിങ്ങളുടെ വീടുകളിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കുക. സോ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ കാത്തിരിക്കുക. ബൈ ബൈ ഗായ്സ്.